അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അബ്ബാസ് ഉസ്താദെ, പിന്നെ ഒരു സംശയം. ഇപ്പം നമ്മൾ ജുമാ നമസ്കാരത്തിൽ അത്തഹിയാത്തുവിലാണ് ഒരാൾ എത്തുന്നതെങ്കിൽ നമ്മൾ ജുമാ നിയ്യത്തോടുകൂടി ഇമാമിനെ തുടർന്ന് ദുഹർ നമസ്കരിക്കണം എന്നാണ് ഞാൻ മുമ്പ് കേട്ടിരുന്നത്. അതല്ല, ഇനി നമ്മൾ ജുമാ തന്നെ രണ്ടരക്കത്തായിട്ട് നിസ്കരിച്ചാൽ മതിയോ എന്നുള്ളതിനെ പറ്റിയിട്ട് വല്ല ഹദീസും വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്താണ് ഹദീസുകളിൽ ഉള്ളത്? ആ ഹദീസിൻ്റെ ഇബാറത്തും അർത്ഥവും കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ഹംസ സാഹിബ് വടകര ചോദിച്ചിരിക്കുന്നത്, ഒരാൾക്ക് ജുമാ നമസ്കാരത്തിന് അത്തഹിയാത്ത് മാത്രം കിട്ടി മതിയോ എന്നാണ്. ഇതിൽ ജുമാ ഇട്ട് നാലരക്കാത്ത് നിസ്കരിക്കണം എന്നാണ് അദ്ദേഹം നേരത്തെ കേട്ടിട്ടുള്ളത് പറഞ്ഞു. അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ഹനഫി മദ്ഹബിൽ ഉള്ള വീക്ഷണം, ജുമാ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാല് രണ്ടരക്കാത്ത് ജുമാ നിസ്കരിക്കാം. അപ്പം നമ്മൾ ദുഹറിന്റെ അവസാനത്തെ റക്കാത്തിലാണ് നമ്മൾ പങ്കെടുത്തതെങ്കിൽ ബാക്കി പൂർത്തീകരിക്കാന്ന് പറയുമ്പോൾ നാല് റക്കാത്ത് നിസ്കരിക്കാനാണല്ലോ. അപ്പൊ നമുക്ക് ജമാഅത്ത് ദുഹർ ജമാഅത്ത് കിട്ടിയതായിട്ടാണ് പരിഗണിക്കുക. തുടക്കം മുതലേ ചേരുന്ന പിന്തുടരുന്ന ആളുടെ അത്ര പ്രതിഫലം ഇല്ലെങ്കിൽ പോലും ജുമായുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണെങ്കിലും അവിടെ തുടരാം, പക്ഷെ ജുമാ അയാൾക്ക് കിട്ടുമോ ഇല്ലേ എന്ന കാര്യത്തിലാണ് വ്യത്യസ്ത വീക്ഷണം. മാത്രമല്ല, അയാൾക്ക് ജുമാ കിട്ടില്ല എന്ന വീക്ഷണ പ്രകാരം, ജുമാ നമസ്കാരം കിട്ടില്ല എന്ന വീക്ഷണ പ്രകാരം അയാൾ ദുഹർ നിസ്കരിക്കുകയും വേണം. അതായത് അതിന് തുടർച്ചയായി നാലരക്കാത്ത് നിസ്കരിക്കാൻ നിർത്തും. രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നതിന് പകരം നാലരക്കാത്ത് എണീറ്റ് നിസ്കരിക്കണം ഇമാം സലാം കിട്ടിയ ശേഷം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുനൻ തിർമിദിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസും അതിന്റെ ഷറഹുമാണ് പറയാൻ പോകുന്നത് ഇൻഷാല്ലാഹ്. അന്ന അബീ ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഏകദേശം മൂന്നാമത്തെ നാലാമത്തെ വരിയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദറക മിന സ്വലാത്തി റകഅത്തൻ ഫഖദ് അദറക സ്വലാത്ത. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. ഈ വിഷയത്തിൽ സ്വയമായിട്ട് സ്ഥിരപ്പെട്ടത് ആരൊരുത്തൻ നിസ്കാരത്തിൽ നിന്ന് ഒരു റകഅത്ത് ലഭിച്ചുവോ അവൻ നിസ്കാരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ നിസ്കാരം മുഴുവൻ ലഭിച്ചു എന്ന അർത്ഥത്തിലല്ല, നിസ്കാരത്തിന്റെ ആ വക്കത്ത് അയാൾക്ക് ലഭിച്ചു, ബാക്കിയാളെ നിസ്കരിക്കണം. അത് വേറെ ഹദീസിലുണ്ട്. അപ്പൊ ഒരു റക്കാത്ത് ഒരാൾക്ക് ഇമാമിന്റെ കൂടെ ദുഹറിന് കിട്ടിയാൽ ബാക്കി മൂന്ന് റക്കാത്ത് നിസ്കരിക്കണം, പക്ഷെ അയാൾക്ക് ജമാഅത്ത് കിട്ടി എന്ന് പറയാം. അതാണ് ഹദീസിന്റെ വിവക്ഷ. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഹദീസാണ്, ജുമാഅ മാത്രം ആയിട്ട് ബന്ധപ്പെട്ടതല്ല. ഖാല അബൂ ഈസ, ഇമാം അബൂ ഈസ റഹ്മത്തുള്ളാഹി അലൈഹി, അതായത് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹാദ ഹദീസുൻ ഹസൻ സഹീഹ്, ഈ ഹദീസ് ഹസൻ സഹീഹാണ്. വൽ അമലു അലാ ഹാദ ഇൻദ അക്സരി അഹലിൽ ഇൽമി മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഗൈരിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിലും മറ്റും ഉള്ള പണ്ഡിതന്മാരിൽ, അഹലിൽ ഇൽമിൽ, ഭൂരിപക്ഷത്തിന്റെയും വീക്ഷണത്തിൽ ഈ ഹദീസ് പ്രകാരം അമൽ ചെയ്യുക എന്നത് അവരുടെ നിരീക്ഷണം. അവർ പറഞ്ഞു, മൻ അദറക റകഅത്തൻ മിനൽ ജുമഅത്തി, ജുമഅയിൽ നിന്ന് ഒരു റകഅത്ത് ആർക്കെങ്കിലും ലഭിച്ചാൽ, സ്വല്ലാ ഇലൈഹ ഉഖ്ര, അവൻ അതിലേക്ക് ഒരു റകഅത്ത് കൂടി ചേർക്കണം. വമൻ അദറകഹും ജുലൂസൻ, ആരൊരുത്തൻ ഇരിക്കുന്ന അവസ്ഥയിൽ ഇമാമിനെ എത്തിച്ചാൽ, നിറ ഇമാവ് മറ്റു മഅ്മൂമികളും ഇരിക്കുകയാണ്, അപ്പോഴാണ് ഒരാൾ ചെന്നത് പിന്തി തുടർന്ന്. അപ്പോ എങ്കിൽ, അതായത് രണ്ടാമത്തെ റകഅത്തിൽ, സ്വല്ലാ അർബാൻ, അവൻ നാല്
സഹീഹി ഇബ്നു ഹിബ്ബാൻ തന്റെ സഹീഹിൽ പറയുന്നു ഇന്നഹ കുല്ലുഹ മഅ്ലൂലത്തുൻ, അതൊക്കെ അല്ലത്തുള്ളതാണ്. എന്ന് പറഞ്ഞാല് ഈ ജുമാ ദിവസം ജുമാ രണ്ടാമത്തെ കാലത്തിൽ ഒരാള് എത്തിച്ചേർന്നാൽ രണ്ടാമത്തെ കാലത്തിൽ റുക്കു കഴിഞ്ഞ ശേഷം ആണ് എത്തുന്നതെങ്കിൽ അയാൾ നാലരക്കാലത്ത് നമസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള ഹദീസ്. മറ്റുള്ളവരല്ല, സഹാബാക്കളോ അല്ലെങ്കിൽ പിന്നെ താബിഈകളോ ആയിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്ന നിലക്കല്ല, നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ് ഒക്കെ എന്താണ് അതിനൊക്കെ അല്ലത്തുണ്ട്, അതിനൊക്കെ പിന്നെ ന്യൂനത ഉണ്ട് എന്നതാണ് ഇബ്നു ഹിബ്ബാൻ പറഞ്ഞു എന്ന് ഇബ്നു ഹസ്സറാനി പറയുന്നത്. وقال ابن ابي حاتم في العلل ان به لا صريح هذا الحديث اي حديث رسول الله എന്ന് ഇബ്നു അബീ ഹാത്തിം പറഞ്ഞിട്ടുണ്ട്. ഇന്നഹൽ മദ് ഇന്നബൽ മദ്ദു മദ്ദു ഇങ്ങനെയാണ് മൻ അദറക മിന സ്വലാത്തി റകഅത്തൻ ഫഖദ് അദറകഹ എന്നാണ്. ആരൊരുത്തൻ നിസ്കാരത്തിൽ ഒരു റകഅത്ത് കിട്ടിയാൽ അവൻ ഒരു നിസ്കാരത്തെ കിട്ടി എന്നാലാണ് നിസ്കാരത്തിന്റെ ഹുക്മ് കിട്ടിയാലേ വഖത്ത് കിട്ടി എന്ന അർത്ഥത്തിലാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. وذكر الدارقطني الاختلاف في علله وقال صحيح من ادرك من الصلاه ركعتا എന്നാണ്. അപ്പോൾ ഇവിടെ ലഫ്ദിൽ ഇപ്പോ ഈ പറഞ്ഞ ഹദീസിന്റെ ലഫ്ദിൽ നിസ്കാരത്തിൽ ഒരാൾക്ക് ഒരു റക്കാത്ത് കിട്ടിയാൽ അവൻ നിസ്കാരം കിട്ടി എന്നതാണ് ഉള്ളത്, സ്വഹീഹ് ആയത് അതാണ് എന്ന്. വസ്തദല്ലു അയ്ദൻ ബി ഹദീസ് ഇബ്നു ഉമർ മർഫുആൻ മർഫുആയി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നിട്ടുള്ള ഹദീസും ഒന്നാം വിഭാഗക്കാർ അതായത് ഒരു വർഷം പണ്ഡിതന്മാരും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെ അവര് തെളിവ് പിടിച്ചിരിക്കുന്നത് എന്താണ്, നാലരക്കാലത്ത് നിസ്കരിക്കണം എന്നാണ് വന്നതെങ്കിൽ ഒരക്കാലത്ത് പൂർണ്ണമായി കിട്ടിയിട്ടില്ല എങ്കിൽ ഒരു കോയിൽ പോലും വരെ എത്തിയിട്ടില്ല എങ്കിൽ അപ്പൊ അവര് മറ്റൊരു തെളിവ് പറയുന്ന ഈ ഹദീസാണ്. അത് മൻ അദറക റകഅത്തൻ മിൻ സ്വലാത്തി ജുമഅത്തി അവ ഗൈറിഹ ഫലിയുദ്ഫ് ഇലൈഹ ഉഖ്ര വഖദ് തമ്മത് സ്വലാത്തുഹു. ആരെടുത്തിന് ജുമാ നിസ്കാരത്തിൽ ഒരു റക്കാത്ത് കിട്ടിയോ അല്ലെങ്കിൽ ജുമാ അല്ലാത്ത നിസ്കാരത്തിൽ അവൻ അതിലേക്ക് ഒരു റക്കാത്ത് കൂടെ കൂട്ടിച്ചേർക്കട്ടെ, അപ്പോൾ അവൻ്റെ നിസ്കാരം പൂർത്തീകരിച്ചു. ഫീ ലഫ്ദിൻ മറ്റൊരു ലഫ്ദ് ഇങ്ങനെയാണ് ഹദീസിൽ ഫഖദ് അദ്റക സ്വലാത്ത് നിസ്കാരം കിട്ടി എന്ന്. ഇതിൻ്റെ മറുപടി ഉജീബ അൻഹു ബി അന്ന ഹാദ ലഹദീസ് അയ്ദൻ ലാ യസ്ലുഹു ലിൽ ഇഹ്തിജാജ് ഇഹ്തിജാജിന് ഹുജ്ജത്ത് പിടിക്കാൻ തെളിവ് പിടിക്കാൻ ഈ ഹദീസ് സുൽഹാവൂല ഈ ഹദീസ് ഒന്നാവുകയില്ല കൊള്ളുകയില്ല എന്നാണ് ഇതിന് ഹനഫി മദ്ഹബുകാർ പറയുന്ന മറുപടി. قال الحافظ في التلخيص قال ابن ابي داود الدار قطني تفرد به بقيه عن يونس وقال ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ട് മുബാറക് പൂരി അവർക്ക് പറയാണ് والاصح عندي എന്റെ അടുക്കൽ ഏറ്റവും ശരിയായ വീക്ഷണം ما ذهب اليه ابو حنيفه ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകരിച്ച നിലപാട് ആണ് എന്ത് മിൻ അന്ന മൻ അദറക മഅ ഇമാമി ശൈഅൻ മിൻ സ്വലാത്തി ജുമാ ജുമാ നിസ്കാരത്തിൽ നിന്ന് വല്ലതും എന്ന് പറഞ്ഞാൽ അത്തഹിയാത്തിലാണെങ്കിൽ പോലും വരവ് ഫിത്തഷഹുദി അത്തഹിയാത്തിലാണെങ്കിൽ പോലും വല്ലതും ഇമാമിന്റെ കൂടെ ഒരുത്തൻ എത്തിച്ചേർന്നാൽ അവൻ കിട്ടിയാൽ യുസല്ലി മാ അദറക മഅഹു ഇമാമിന്റെ കൂടെ ഉള്ളവൻ നിസ്കരിക്കുക ഇത്തിമു അൽ ബാഖിയ ബാക്കിയുള്ളവൻ പൂർത്തീകരിക്കുക എന്താണ് അവൻ നിസ്കരിക്കേണ്ടതില്ല ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഫാത്തക്കും ഫാത്തിമു നിങ്ങൾക്ക് കിട്ടിയത് നിസ്കരിക്കുക ഇമാമിന്റെ കൂടെ ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക നഷ്ടപ്പെട്ടത് പൂർത്തീകരിക്കാം. ഒന്നാം വിഭാഗക്കാർ പറയുന്നതിൽ തെളിവായിട്ട് എന്ന് പറഞ്ഞാൽ നാലരക്കാർ നിസ്കരിക്കണം എന്നല്ലേ, അതിന് തെളിവായിട്ട് ഞാൻ വ്യക്തമായ സ്വഹീഹായ ഒരു ഹദീസ് അതിൽ തെളിവായിട്ട് കണ്ടിട്ടില്ല എന്ന് അല്ലാഹു തആല അറിയും. അല്ലാഹു